ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ മീ ഇയർത്തിലെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് അലർജി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. 20-30% ആളുകളിൽ അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. ഇന്ന് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കും അലർജി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സാണ് ഇന്ന് ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെൻറ്ററിലെ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കരുത്താണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ അലർജി ഒരു പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0529611333. അതുപോലെ മിഴിയോരം അറ്റ് ntvuae.com ആണ് ഞങ്ങളുടെ മെയിൽ ഐ ഡി. അപ്പോൾ മെയിൽ വഴി നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാമെന്നാണ്. ഡോക്ടർ നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അലർജിയാണ് തുമ്മൽ ബാധിച്ചു അല്ലെങ്കിൽ മൂക്ക് ഒലിക്കുന്നു എന്നൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ അലർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാം. അലർജി ഇപ്പോൾ ഷെറിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഈ ഭാഗത്ത്, മിഡിൽ ഈസ്റ്റിൽ വളരെയധികം ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് അലർജി. അപ്പോൾ എന്താണ്, പ്രത്യേകിച്ചിപ്പോൾ ക്ലൈമറ്റ് മാറുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഈ ടോപ്പിക്ക് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതെ, ചൂട് കാലത്തിൽ നിന്നും തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ധാരാളം രീതിയിലുള്ള ഇൻഫെക്ഷൻസും ഇതുമെല്ലാം വളരെ സ്പ്രെഡാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അലർജി ഇറ്റ്സ് ഓൾസോൺ ദ റൈസ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസുമായിട്ട് ആളുകൾ നമ്മളുടെ എല്ലാം ക്ലിനിക്കിൽ വരുന്നത് വളരെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അലർജി എന്ന പദം കൊണ്ട് നാം വിവക്ഷിക്കുന്നത് നമ്മളുടെ ശരീരം ചില പ്രത്യേക വസ്തുക്കൾ, അതായത് ഒരു സാധാരണ ഒരു ശരീരത്തിന് വളരെ നോർമലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സംഗതി, ഒരു അനാവശ്യ വസ്തുവായിട്ട് നമ്മളുടെ ശരീരം ധരിക്കുകയും അതിനെതിരെ ശക്തമായിട്ട്, അതും അല്ലെങ്കിൽ രൂക്ഷമായിട്ട് എന്ന് തന്നെ നാം പറയണം, രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ചിലരിലെങ്കിലും ഉണ്ടാകുന്നു. ഇങ്ങനെ രൂക്ഷമായ പ്രതികരണം ശരീരത്തിൽ നിന്ന് ചില പ്രത്യേക വസ്തുക്കളോട് ഉണ്ടാകുന്ന ഈ ഒരു പ്രവർത്തനത്തെയാണ് നാം അലർജി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതായത് നോർമലായിട്ട് കാണേണ്ട ഒരു സംഗതിയെ, അത് ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള ഒരു പൊടിയാകാം, അതുമല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലുമുള്ള ഒരു ജീവിയാകാം, ഇതായിരിക്കാം, അതിനോട് വേണ്ട രീതിയിലല്ലാത്ത ഒരു മാത്രയിൽ ശരീരം പ്രതികരിക്കുന്നു, അതുമല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് നാം അലർജിക്ക് മറ്റൊരു പദം തന്നെ പറയുക. അതായത് നോർമലായിട്ട് സെൻസിറ്റീവ് ആകേണ്ട ഒരു കാര്യം ശരീരത്തിനുണ്ട്, ആവശ്യമുണ്ട്. പക്ഷേ ഒരു സംഗതിയോട്, അതുമല്ലെങ്കിൽ അത്ര, ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ, അതിലേക്ക് വരാം. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, മീഡിയത്തിലേക്ക് സ്വാഗതം. യാ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അനൻ എന്നാണ്, ഞാൻ അബുദാബിന്ന് വിളിക്കാം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് എന്റെ സിസ്റ്ററിന്റെ കുട്ടിക്ക് വേണ്ടിയാണ്. ഓക്കെ. ഇപ്പോ 3.5 years ആയി. ഓക്കെ. അവന് ഒരു ജനിച്ചൊരു 4 months കഴിഞ്ഞപ്പോ തൊട്ട് അവന്റെ മേത്തൊക്കെ ക്രാഷസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് പല ഡോക്ടേഴ്സിനെയും കണ്ടു, എല്ലാരും പറയുന്നത് ഒരു 10 years കഴിയുമ്പോ മാറും എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ. അപ്പൊ നമ്മള് ഫുഡ് അലർജിയുടെ ഫുഡ് ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാ ഫുഡും അലർജി കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനെന്തെങ്കിലും, എല്ലാ ഫുഡും അലർജി എന്ന് പറയുമ്പോൾ സാധാരണ പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ചെമ്മീൻ, ഞണ്ട് ഇങ്ങനെയുള്ള സീ ഫുഡ് ഐറ്റംസ്, ഇതെല്ലാമാണ് സാധാരണയായിട്ട് അലർജി കാണിക്കുന്ന വസ്തുക്കൾ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള സംഗതികൾക്കും അലർജി കാണുന്നുണ്ടോ? അതായത് ഗ്ലൂട്ടൻ അലർജി എന്നെല്ലാം പറയും, വീറ്റിനോടുള്ള അലർജി, അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഡോക്ടർ, എനിക്കൊന്ന് ആ കോളർ ഓക്കെ ഡ്രോപ്പ് ആയി. എന്തായാലും അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ചോദിച്ചത്, 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ശരീരമാകെ റാഷസ്, അത് സാധാരണ എക്സിമാറ്റസ് ചേഞ്ചസ് എന്നാണ് നാം അതിന് പറയുക, അതുമല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമുക്ക് കോളർ എത്തിയിരിക്കുകയാണ്. ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ. ഓക്കെ, ഇല്ല ഡോക്ടർ, എനിക്ക് തോന്നുന്നത് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ശരി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതുണ്ടാകുന്നത് നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരപ്പൻ, ചെലന്തി കരപ്പൻ എന്നെല്ലാമാണ് ഇതിന് പറയുക. അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വീപ്പിംഗ് ലീഷ്യൻസ്, അതായത് അവിടെ ഇവിടെ എല്ലാം ചൊറിഞ്ഞു പൊട്ടുന്നു, അതുമല്ലെങ്കിൽ ഭയാനകമായ ഭയങ്കരമായ രീതിയിലുള്ള ചൊറിച്ചിൽ കുട്ടിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പ്രേക്ഷകൻ പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട ഏതെല്ലാം ഫുഡ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാൻ സാധിച്ചില്ല. എന്നാൽ തന്നെ
സാധാരണയായി കുട്ടികളിൽ കാണുന്ന അലർജികളിൽ ഏറ്റവും പ്രധാനം ഫുഡിനോടുള്ള അലർജികളിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു അലർജി കാണുന്നത് പീനട്ടിനാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, ആരാ സംസാരിക്കുന്നേ? മിയർത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ മൂന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് അപ്പോൾ സാധാരണ ഫുഡ് അലർജീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കോളർ എത്തിയിരിക്കുകയാണ്. യെസ്, ഹലോ, നമസ്കാരം, മിയോടത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോളൂ. അപ്പോൾ ഫുഡ് ഏതെല്ലാം ഫുഡിനോടാണ് ഇപ്പോൾ കുട്ടിക്ക് അലർജി കാണുന്നതായിട്ട് പറയുന്നത്? അതായത് ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അലർജിക് നേച്ചർ കുട്ടി കാണിക്കുമ്പോൾ സാധാരണ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈവൻ മുതിർന്നവരിലും അലർജി സംബന്ധമായിട്ട് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ട ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിഷ് ആൻഡ് ഫിഷ് റിലേറ്റഡ് ഐറ്റം, സീ ഫുഡ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫിഷിനോട് അലർജി ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാത്തരം ഫിഷും അപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉണ്ട്. അതായത് ഗോതമ്പിലെ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഘടകം ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സീ ഫുഡിൽ ഷെൽ ഫിഷസ്, അതായത് ഷെല്ലുള്ള തരത്തിലുള്ള ഫിഷുകൾ, അതുപോലെ തന്നെ ക്രാബ്, ഞണ്ട്, ചെമ്മീൻ, ഇതെല്ലാം തന്നെ രൂക്ഷമായ റിയാക്ഷൻ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ്. അതേപോലെ പീനട്ട് മസാല, ബട്ടർ, ഇങ്ങനെയുള്ള സംഗതികൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും അലർജി ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സാധാരണ ഈ രീതിയിൽ രൂക്ഷമായ ഒരു പ്രതികരണം കുട്ടിക്ക് ഭക്ഷണത്തോടുള്ളപ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും അതേപോലെ തന്നെ സോയയുടെ ഐറ്റംസ്, പാല്, പാലുൽപ്പന്നങ്ങൾ, ഇതിനോടും പലപ്പോഴും അലർജി ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള മാർഗങ്ങളാണ് ഇതിനെ ഏറ്റവും അധികം സ്വീകരിക്കേണ്ടത്. ഒന്നാമതായി ഈ രീതിയിൽ ഡ്രൈ സ്കിൻ ശരീരത്തിന് ഇപ്പോൾ ഇതെല്ലാം ചൊറിഞ്ഞ് പൊട്ടി ഈ ചോര കെനിഞ്ഞു വരുന്ന രീതിയിൽ ചൊറിച്ചിലുണ്ടാകുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഓയിൽസോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലേപനങ്ങളോ മറ്റോ പുരട്ടുന്നുണ്ടോ? ഓക്കെ, ഇത് അത് മാത്രം പോരാ, എനിക്ക് തോന്നുന്നു നമ്മളുടെ പരമ്പരാഗത ചികിത്സകളുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള എണ്ണകൾ ഇന്ന് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടിയുടെ പ്രകൃതം കാണാതെ ഞാനിപ്പോൾ ഒരു എണ്ണ സജസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. എന്നാൽ തന്നെ പൊതുവേ നമ്മളുടെ നാട്ടറിവിൽ ഉപയോഗിക്കുന്നത് ചെമ്പരത്തിയാതി, അതേപോലെ തന്നെ നാൽപ്പാമരാതി, ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചുള്ള ചില പ്രത്യേക എണ്ണകളാണ് പലപ്പോഴും നാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എണ്ണകളിൽ, അതായത് കുട്ടിയുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന രീതിയിൽ ശരീരം പ്രത്യേകിച്ച് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത്. അതായത് ശരീരത്തിൻ്റെ നമ്മളുടെ സ്കിന്നിലെ ആ ഒരു നനവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഹൈഡ്രേറ്റിംഗ് ക്രീംസ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളെക്കാളും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിയുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന രീതിയിലുള്ള എണ്ണകളോ ക്രീമുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മെച്ചം. അതേപോലെ റിയാക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്താമെങ്കിൽ ഇപ്പോൾ ഷിയ ബട്ടർ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ ഷിയ ട്രീയുടെ ബട്ടർ അതുണ്ട്. അത് പക്ഷേ ചിലരെങ്കിലും ചെറിയ റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ലേപനവും, അത് ഞാൻ പ്രത്യേകം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്, അത് ആയുർവേദിക് ആയിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, നാച്ചുറൽ മെഡിസിൻ്റെ ആയിക്കൊള്ളട്ടെ, ഏതൊരു ക്രീമുകളാണെങ്കിലും നിങ്ങളൊരു സ്കിൻ അലർജി ഉള്ള ആളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു ക്രീമോ അതുമല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നതിന് മുന്നേ ചെറുതായി ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രം ഈ ക്രീമുകൾ ഉപയോഗിച്ച് തുടങ്ങുക. ഉദാഹരണത്തിന് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കയ്യിലോ അതുമല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ട്, അതെ, അത് ഇതേപോലെ തന്നെ അലർജിയുള്ള മുതിർന്നവരാണെങ്കിൽ ഡൈസും മറ്റും ഉപയോഗിക്കുമ്പോൾ ധാരാളം കേസുകൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. പലരും പറയും ഞാൻ ഹെന്നെ ഉപയോഗിച്ചതേ ഉള്ളൂ. പറയുമ്പോൾ ഹെന്നയാണ് എങ്കിലും മാർക്കറ്റിൽ ലഭിക്കുന്ന ചില ഹെന്നകളിലെങ്കിലും പലപ്പോഴും മാരകമായിട്ടുള്ള കെമിക്കൽസ്, അതായത് നല്ല കമ്പനിയുടേതും മറ്റുമല്ലെങ്കിൽ. അതേപോലെ തന്നെ ഫേഷ്യൽ ക്രീംസ്, ഫേഷ്യൽ ക്രീംസ് എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കമ്പനിയുടേതാണ്. അതേപോലെ ഇനിയിപ്പോൾ സൺസ്ക്രീൻസ് ആണെങ്കിൽ SPF
ഒരു 30 ന് മുകളിലെങ്കിലും ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയ രീതി സ്കിൻ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഇത് കൂടുതലുള്ള തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുക അപ്പോൾ പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രം നിങ്ങൾ പുറമേ പുരട്ടാനുള്ള ലേപനങ്ങളോ ഇനിപ്പോൾ എണ്ണകളോ എന്താണെങ്കിലും അതിനു ശേഷം പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എത്ര നേരം നമ്മൾ പുരട്ടി അത് പുരട്ടി സാധാരണ ഇപ്പോൾ 1 മണിക്കൂർ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്കറിയാം എന്നാലും ടു ബി ഓൺ ദ സേഫർ സൈഡ് ഞാൻ സാധാരണ പറയാറുള്ളത് അതൊന്ന് പുരട്ടി ഒരു ചുരുങ്ങിയത് ഒരു 24 മണിക്കൂർ എങ്കിലും ഒന്ന് കഴിഞ്ഞ ശേഷം മാത്രം യഥാർത്ഥത്തിലുള്ള പ്രോഡക്റ്റ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളത് ടു ബി ഓൺ ദ സേഫർ സൈഡ് കാരണം ചിലതെങ്കിലും ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി സാധാരണ ഒന്നോ രണ്ടോ മണിക്കൂറെല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ പ്രശ്നം വരേണ്ട കാര്യമില്ല എന്നാൽ പോലും മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ കുട്ടിയുടെ കാര്യത്തിലേക്ക് അപ്പോൾ കുട്ടിക്ക് ഈ പറഞ്ഞ രീതിയിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അതേപോലെ തന്നെ പ്രത്യേകിച്ച് പലപ്പോഴും കുട്ടികൾ വളരെ അലർജിക് ആയിട്ടുള്ള സംഗതികളാണ് ഡസ്റ്റ് മൈറ്റ്സ് നമ്മളുടെ കർട്ടനിലും ഇതിലും എല്ലാം അടങ്ങിയിരിക്കുന്ന പൊടി കാർപ്പറ്റിലും എല്ലാം ഉള്ള പൊടി അപ്പോൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ ശുദ്ധിയായി വാക്യൂം ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ് ബാർബി ഡോൾസ് അതേപോലെ തന്നെ എന്താണ് പോമറേനിയൻ പട്ടിയുടെ ഇതുപോലെയുള്ള ഡോൾസും മറ്റും പക്ഷേ ഇങ്ങനെ ഭംഗിയുള്ള ഈ ടോയ്സ് പലപ്പോഴും മാരകമായ അലർജൻസ് പല കുട്ടികളിലും ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഇവയുടെ കാഷ്ടം അതുമല്ലെങ്കിൽ ഇവയുടെ വിസർജ്യങ്ങൾ ഇതും പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പല ഫ്ലാറ്റുകളിലെയും ഒരു പ്രശ്നമാണ് കോക്രോച്ച് ഈ കോക്രോച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിനോടും പല കുട്ടികളും അലർജി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ മൂട്ട മൂട്ടശല്യവും ഇവിടെ പല ബാച്ചലർ റൂമിലെങ്കിലും നാം കാണുന്നതാണ് അപ്പോൾ ചില ഫ്ളാറ്റുകളിലെങ്കിലുമുള്ള ഈ മൂട്ടകളുടെ ശല്യം അപ്പോൾ ഇതെല്ലാം തന്നെ പലപ്പോഴും കുട്ടികളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സ്കിൻ റാഷസ് അതുമല്ലെങ്കിൽ സ്കിൻ അലർജീസ് ട്രിഗർ ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഘടകങ്ങളാണ് നിങ്ങളുടെ കുട്ടിക്ക് അലർജി സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമായിട്ട് അത് കേവലം ഒരു ടെസ്റ്റിങ്ങിലൂടെ മാത്രം സാധ്യമല്ല കാരണം ഈ പറഞ്ഞ പോലെ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തരികയാണ് എന്താണ് സ്കിൻ ടെസ്റ്റിൽ നടക്കുന്നത് ചെറിയ രീതിയിൽ ഈ പറഞ്ഞ അലർജൻസിൻ്റെ ആൻറ്റിജൻസ് ചെറിയ രീതിയിൽ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു ഇതിനോട് റിയാക്ഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കുന്നു അപ്പോൾ ഇത് മാത്രം പോരാ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആയി കാണുന്ന ഒരു ഭക്ഷണം ചിലപ്പോൾ കുട്ടിയിൽ അലർജിക് റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഇത് മാതാപിതാക്കൾ ഒരു നല്ലൊരു ഒബ്സർവേഷനിലൂടെ മാത്രമേ നമുക്ക് ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും സ്കിൻ അലർജി 3.5 വയസ്സുള്ള കുട്ടിക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുക കൃത്രിമ പാനീയങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ വിപണിയിൽ ലഭിക്കുന്ന പാലിൽ കലക്കി കൊടുക്കുന്നതും മറ്റുമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള പാനീയങ്ങളും മറ്റും കഴിയുന്നത്ര ഒഴിവാക്കുക പിന്നെ എന്തെല്ലാം ഫുഡിനോടാണ് കുട്ടിക്ക് എക്സാക്ട് അലർജി ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് മുട്ട മുട്ട മുട്ടമഞ്ഞ ഇതെല്ലാം തന്നെ ചെല്ലില്ലെങ്കിലും ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ പരമാവധി ഒഴിവാക്കുക കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ള പ്രകൃതിദത്തമായിട്ടുള്ള ക്രീമുകളോ ഓയിലുകളോ ഉപയോഗിക്കുക അതേപോലെ തന്നെ കുട്ടിക്ക് കോട്ടൺ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളാണെങ്കിലും പുറമേ ധരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും കോട്ടൻ്റെ തന്നെ അതായത് അലർജി ഉണ്ടാകുന്നില്ല പോളിസ്റ്റർ തരത്തിലുള്ള ക്ലോത്തിങ്സ് കഴിയുന്നത്ര ഒഴിവാക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ബെഡ്ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങളും കോട്ടൺ ആക്കാനായിട്ട് അതേപോലെ സിന്തറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ നിങ്ങളുടെ റൂമിലും വിസിറ്റിംഗ് റൂമിലെല്ലാം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സോഫയും മറ്റും സിന്തറ്റിക് ആണെങ്കിൽ അതിന് പുറമേ ഒരു കോട്ടൺ ഷീറ്റോ മറ്റോ വിരിച്ച ശേഷം മാത്രം കുട്ടിക്ക് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ഇപ്പോഴും നാപ്പിയോ മറ്റോ ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രകൃതിദത്തമായ രീതിയിലുള്ള സ്റ്റഫ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ ധരിപ്പിക്കുന്നു എന്നുള്ളത് ഉറപ്പു വരുത്തുക അതുപോലെ തന്നെ കുട്ടിക്ക് ധാരാളം ജലം കുടിക്കാനായിട്ട് നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിലെ അലർജിയും നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ കുട്ടിക്ക് പ്രത്യേകിച്ച് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ
പ്രകൃതിദത്ത രീതിയിൽ തന്നെ ചികിത്സിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. പൊതുവേ കണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പലപ്പോഴും നാം സ്കിൻ ഇൻഫെക്ഷൻസ് അതുമല്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്കിൻ അഫ്ലിക്ഷൻസ് ഇൻഫെക്ഷൻസ് എന്ന് ഞാൻ പറയുന്നില്ല, സ്കിന്നിനുണ്ടാകുന്ന ഈ തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനെ പലപ്പോഴും തടയാൻ ശ്രമിക്കുമ്പോൾ ഇത് സപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ചിലർ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആസ്തമയടക്കമുള്ള പ്രശ്നങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ചിലത് മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും. എന്തായാലും ഇത്ര ശരീരം പൂർണ്ണമായും തന്നെ അതുമല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫുഡ് ഐറ്റംസിനോട് അലർജി കാണിക്കുന്ന സ്ഥിതിക്ക് ഒരിക്കൽ കൂടി ഒരു എക്സാമിനേഷന് ശേഷം വേണ്ട ചികിത്സ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. എന്തായാലും ഇത് ധാരാളം കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്, പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ തുടരുകയും വേണ്ട രീതിയിലുള്ള ഭക്ഷണക്രമം പാലിക്കുകയും ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് തീർച്ചയായിട്ടും തടഞ്ഞു നിർത്താൻ സാധിക്കും. ധൈര്യമായിട്ടിരിക്കുക. എന്താണ് അലർജി എന്ന് പറഞ്ഞു, അതുപോലെ ഡോക്ടർ ഇപ്പം ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് പറയോ, ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓക്കേ, അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്നുള്ളത് ഇത് ഏത് തരത്തിലുള്ള അലർജിയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നതിന് എന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ. അതായത് കോമൺ ആയിട്ട് നമുക്കിപ്പോൾ പൊതുവെ പറയാം ഒരു അസ്വസ്ഥത ഉണ്ടാകാം, പിന്നെ എന്ന് പറഞ്ഞാൽ സ്കിൻ റാഷസ് എല്ലാം. അതെ അതെ, പക്ഷേ എന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ അടിക്കടി തുമ്മൽ, ഇപ്പോൾ ശരി നമ്മളിപ്പോൾ ഒരു പൊടിപടലത്തിൽ പെട്ടു, പൊടിക്കാറ്റിൽ പെട്ടു, നമ്മൾ പുറത്തിറങ്ങി ഒരു പൊടിക്കാറ്റിൽ പെട്ടു, ഈ സമയത്ത് ഉണ്ടാകുന്ന രൂക്ഷമായ തുമ്മൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ശരീരത്തിന് അത്ര പരിചിതമില്ലാത്ത കുറേ എക്സ്റ്റേണൽ സാധനങ്ങൾ മൂക്കിലേക്ക് അടിച്ചു കയറിയിരിക്കുന്നു, മൂക്കിലും വായിലും എല്ലാം ഈ പൊടിപടലങ്ങൾ കയറി ഇതിനെ പുറത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ചോദിച്ചോളൂ, ചോദിക്കൂ, പറയൂ. ഹലോ, യെസ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഇന്നത്തെ വിഷയമല്ല, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ധാരാളം റെമഡീസ് ലഭ്യമാണ്. പക്ഷേ ആദ്യമായിട്ട് അറിയേണ്ടത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ബ്ലഡ് ചെക്കിങ്ങോ അതുമല്ലെങ്കിൽ എക്സാമിനേഷൻ എല്ലാം നടത്തിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ പ്രോസ്റ്റേറ്റിന് വലിപ്പം കൂടിയിട്ടുണ്ട് എന്നാണോ? എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 58 വയസ്സുണ്ട്. ഷുഗർ പ്രഷർ തുടങ്ങിയ ഏതെങ്കിലും അസുഖങ്ങൾ വേറെ ഉണ്ടോ? ഓക്കെ, അതല്ലാതെ ഇപ്പോൾ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് അതുമല്ലെങ്കിൽ മൂത്രം പോയാൽ തന്നെ വീണ്ടും കുറച്ചുകൂടി പോകാനുണ്ട് എന്ന തോന്നൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും അപ്പോൾ PSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം രക്തത്തിലെ PSA ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? PSA കൂടിയല്ല കാണുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് നല്ല രീതിയിലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ചെയ്യാൻ കഴിയുന്ന പലതരത്തിലുള്ള ബാഹ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചികിത്സകളുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ സ്കാൻ റിപ്പോർട്ട് ഒന്നും കാണാതെ നമ്മൾ കേവലം ശരി അത് പരീക്ഷിച്ചു നോക്കൂ ഇത് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതിന് പരിഹാരം കാണാൻ കഴിയും. നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷനും നിങ്ങളുടെ റിപ്പോർട്ടുകളും കണ്ടു കഴിഞ്ഞാൽ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രതിവിധികൾ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചു ഉടൻ തന്നെ മാറുമെന്നല്ല പറയുന്നത്, ഒരു 2-3 മാസമെങ്കിലും സ്ഥായിയായിട്ട് കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, ആയിക്കോട്ടെ, തീർച്ചയായും സന്തോഷം. ഓക്കെ, അപ്പോൾ അലർജിയിലേക്ക് അല്ലേ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പൊടിപടലത്തിന്റെ കാര്യമാണ് നാം പറഞ്ഞത്. പൊടിപടലത്തിൽ പെട്ടു നമ്മളൊന്ന് തുമ്മി അതും അല്ലെങ്കിൽ കുറച്ച് സമയം അടുപ്പിച്ച് തുമ്മി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇതൊരു ട്രിഗറിംഗ് ഫാക്ടറായി മാറാം. അതായത് ഈ തുമ്മൽ വന്നു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അടിക്കടി തുമ്മൽ വരുന്നു, അതുമല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ്, രാവിലെ എഴുന്നേറ്റാൽ ചിലർ പറയും അയ്യോ 30-40 വട്ടം അടുപ്പിച്ചൊരു തുമ്മലുണ്ട്. ഈ ഒരു തുമ്മലോടുകൂടി ശരീരവും ശരീരമാകെ തളരുന്ന അവസ്ഥയാണ് തുമ്മി ക്ഷീണിക്കുക എന്നുള്ള അവസ്ഥയിൽ പോലും എത്തുന്ന ആളുകളുണ്ട്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അയ്യ, ആരാ സംസാരിക്കുന്നേ?
എന്റെ പേര് ബിന്ദു എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ ബിന്ദു. ഓക്കെ, എന്റെ 10 വയസ്സുള്ള മകന് ഒരു 4 വയസ്സ് മുതൽ ആസ്മയുടെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങള് പ്രിവെന്റീവ് ആയിട്ട് മോണ്ടി ലൂക്കാസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരു 4 മാസമായിട്ട് ആസ്മയും ഉണ്ട്, അതിന്റെ കൂടെ ഭയങ്കരമായിട്ട് സ്കിൻ അലർജിയും വന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ സ്കിന്നിനാകെ തന്നെ ചൊറിഞ്ഞു തടിക്കുകയാണോ അതോ എക്സിമ ആയിട്ടാണോ വരുന്നത്? ആദ്യം എക്സിമ പോലെ ആദ്യം കാലിന്റെ കാലേനാ തുടങ്ങിയത്, പിന്നെ ജോയിന്റ്സും ഇപ്പം ദേഹം മൊത്തത്തിൽ അതിങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിങ്ങനെ കൊട്ടി അളിഞ്ഞ് വെള്ളം ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങള് പൊട്ടാസ്യം ഇട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് ഇടയ്ക്ക് ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട്. അത് വല്ല പ്രശ്നമുണ്ട്? അതിന് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന 2 സംഗതികൾ. ഒന്ന്, ത്രിഫല ചൂർണം കിട്ടും, അതായത് കടിക്ക, നെല്ലിക്ക, താനിക്ക, ഇതാണ് ത്രിഫല. അതെ, അപ്പോൾ ഈ ത്രിഫലയുടെ പൊടി കിട്ടും. ഈ ത്രിഫലപ്പൊടി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഓക്കെ, എന്നിട്ട് ഈ വെള്ളം ഇളം ചൂട് ആക്കുക, അതും അല്ലെങ്കിൽ ഒരല്പം കൂടി വെള്ളമൊഴിച്ച് ഇതിനെ ഇളം ചൂടാക്കിയ ശേഷം ഈ ത്രിഫലയിട്ട് തിളപ്പിച്ച ഈ വെള്ളം കൊണ്ട് ശരീരമൊന്ന് കഴുകുന്നത്, അതായത് കഴുകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാരി കുളിക്കുകയല്ല. ഇപ്പോൾ കുട്ടിക്ക്, അതായത് മകന്, ഈ രീതിയിലുള്ള പ്രശ്നമുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ ഒരു നല്ല വൃത്തിയുള്ള തുണിയെടുത്ത് അത് ധാര കോരുകയാണെങ്കിൽ അതിന് വളരെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് ചില കുട്ടികളിലെങ്കിലും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ത്രിഫല ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ അത്തി ഇത്തി അരയാൽ പേരാൽ, ഇങ്ങനെ 4 മരങ്ങളുടെ തൊലിയാണ് നാൽപ്പാമരം എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത്. അതിപ്പോൾ സാധാരണ നമ്മളുടെ നാട്ടിൽ പ്രസവരക്ഷയ്ക്കെല്ലാം ആയി, അതായത് പ്രസവമെല്ലാം കഴിഞ്ഞാൽ സ്ത്രീകൾ കുളിക്കുന്നതിനും മറ്റും നാൽപ്പാമര പട്ടയിട്ട തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നാൽപ്പാമരാതി കയറ് തൈലം എന്നെല്ലാം ഉള്ളത് ശരീരത്തിൻ്റെ ഗ്ലോ കൂട്ടാനും മറ്റും വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണുന്ന തൈലമാണ്. അപ്പോൾ ഈ ഒരു നാൽപ്പാമരമിട്ട് തിളപ്പിച്ച വെള്ളം, ഈ ഒരു വെള്ളം കൊണ്ടും ശരീരത്തിന് ക്ഷാളനം ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഈ രീതിയിൽ ഈ ചൊറി പോലെ വരുന്ന ഭാഗങ്ങളിൽ ഇതുപയോഗിച്ച് കഴുകുന്നതും ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതും പൊതുവെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. രണ്ട്, അതെ അതെ, ഒന്ന് കുളി കഴിഞ്ഞ് ഒന്ന് തീരുന്നതിന് മുന്നായിട്ട് ഈ രീതിയിൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ശരീരം മൊത്തത്തിൽ ഒന്ന് ക്ഷാളനം ചെയ്യുകയും ആ വെള്ളത്തിലോട് കൂടി കുളി ഒന്ന് അവസാനിപ്പിച്ച് അതുപോലെ ശരീരം തുടയ്ക്കുമ്പോൾ ഒരു കാരണവശാലും പലപ്പോഴും ഈ ചൊറി നല്ല ചൊറിച്ചിലുള്ളത് കൊണ്ട് കുട്ടി വളരെ ശക്തമായിട്ട് ശരീരമാകെ ഇത് വെള്ളം ഡ്രൈ ആക്കാനായിട്ട്, അതെ അതെ, ഇത് വളരെ ശക്തമായിട്ട് നമ്മൾ ടവൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതിന് സമ്മതിക്കാതിരിക്കുക. വെള്ളം ഒപ്പി ഒപ്പി മാത്രം കളയാനായിട്ട്, തല നല്ല രീതിയിൽ തോർത്തട്ടെ, പക്ഷേ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കളയുന്നത് ഒപ്പി ഒപ്പി ആ രീതിയിൽ പതുക്കെ സ്പഞ്ച് ചെയ്ത് ഇത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടിയെ പഠിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ സ്കിൻ ഇറിറ്റേഷൻ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. 3, കുട്ടിയുടെ ഭക്ഷണത്തിൽ പലപ്പോഴും നമുക്ക് കുട്ടിയല്ലേ അയ്യോ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാകുമെന്ന് വിചാരിച്ച് ഈ സ്കിന്നിൻ്റെ ഇറിറ്റേഷനും മറ്റും ഉള്ളപ്പോഴും നമ്മൾ പലപ്പോഴും ഇറച്ചിയും മീനും മുട്ടയും എല്ലാം കൊടുക്കുന്നതായിട്ട് പല മാതാപിതാക്കൾക്കും പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അയ്യോ കുട്ടി പാല് കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് കാൽസ്യം ഡെഫിഷ്യൻസി വരില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, ഇങ്ങനെ അലർജി നിൽക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ആസ്മയും അലർജിയും എല്ലാം നിൽക്കുന്ന സമയത്ത് ശരീരം കഫപ്രകൃതമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സമയത്ത് കഫം ശരീരത്തിൽ കൂടുതലുണ്ടാക്കുന്ന വസ്തുക്കൾ, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മൾ അലർജി ഉണ്ടാക്കുന്ന ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ കഫത്തിൻ്റെ അളവ് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. പാല്, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ചെമ്മീൻ, ഞണ്ട്, ഇതെല്ലാം തന്നെ ശരീരത്തിലെ കഫം കൂട്ടുന്ന വസ്തുക്കളാണ്. അത് ഒത്തിരി കുറച്ചാൽ, അതെ അതെ, ഒത്തിരി കുറച്ചാൽ പോരാ. അതിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ സിൻസിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ പ്രാക്ടീസിൻ്റെ ഒരു ശക്തിയുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. പൊതുവേ ഇതിനുള്ള നല്ല റിസൾട്ട് കാണണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കാലത്തേക്ക്, ഞാനത് ജീവിതകാലം മുഴുവൻ കുട്ടി ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, കുറച്ച് കാലത്തേക്ക്, അതായത് ഈ കണ്ടീഷൻസിന്, അതോടൊപ്പം തന്നെ നമ്മളുടെ മരുന്നുകളുണ്ട്, കഷായങ്ങളും അതേപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കേണ്ട മറ്റ് പല നാച്ചുറൽ സപ്ലിമെൻസും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുകയും ചിലപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ലേപന ചികിത്സകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നടത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണോ വേണ്ടയോ എന്നെല്ലാം ഉള്ളത് നമുക്ക് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കുട്ടിക്ക് എന്താണ് തലയിൽ എന്തെന്നെയാണ് തേപ്പിക്കുന്നത്?
ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വെളിച്ചെണ്ണയോ മറ്റോ അങ്ങനെ തലയിൽ തേപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. ഇപ്പോൾ ആസ്തമയും ഈ പറഞ്ഞ സ്കിൻ അലർജിയും എല്ലാം പരസ്പര ബന്ധിതങ്ങളായി കാണുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സയിലൂടെ നമുക്ക് നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ തന്നെ വയറിന് മുറുക്കമുണ്ടാക്കുന്ന ശോധനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കോൺസ്റ്റിപ്പേറ്ററി ആയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും കഴിയുന്നത്ര ഒഴിവാക്കി നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള പരമ്പരാഗത മരുന്നുകളും കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള എക്സിമയും ആസ്തമയും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തടുത്തു നിർത്താൻ സാധിക്കാറുണ്ട്. ഓക്കെ ഒരു ബ്രേക്ക് ആണ്, ബ്രേക്ക് കഴിഞ്ഞു കൂടുതൽ അലോജീസിനെ കുറിച്ച് ഞാൻ ഡോക്ടറോട് ചോദിച്ചറിയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം.